ഞാനൊന്ന് സോയയിലേക്ക് പോവുകയാണ്. സോയ ജോസഫ്, പല വിഷയത്തിലും ബി ജെ പിക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ എ സമ്പത്ത് പറഞ്ഞതുപോലെ ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അപകടമുണ്ട്. ബി ജെ പിയുടെ വഴിയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല കോൺഗ്രസിന്റെ ലൈനും. ആറ്റിങ്ങലിൽ രണ്ടു തവണയാണ് ഇപ്പോൾ ഇന്നും വോട്ടർമാർക്ക് പണം നൽകി എന്നുള്ള ആക്ഷേപങ്ങൾ വരികയാണ്. ഇതിന് മുൻപും സമാനമായ സാഹചര്യം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഈ രണ്ടിടത്തും കോൺഗ്രസ് ആണ് പണം നൽകുന്നത്. അപ്പോൾ കോൺഗ്രസും ഈ ഒരു ഉത്തരേന്ത്യൻ ലൈനിലേക്ക് പോകുകയാണോ ബി ജെ പിയുടെ പാത പിന്തുടർന്ന്? കേരളത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച്, ഇന്റർനാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ പണം കൊടുത്ത് ജയിക്കേണ്ട അല്ലെങ്കിൽ പണം കൊടുത്ത് വോട്ട് പിടിക്കേണ്ട യാതൊരു രാഷ്ട്രീയ സാഹചര്യവും നിലവിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അത്തരത്തിൽ ചെയ്തുകൊണ്ട് എന്തെങ്കിലും അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് ഒരു കാലത്തും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു തരത്തിലും അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നില്ല. ഏതെങ്കിലും അപകടം പിടിച്ച നിലയിൽ അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയിൽ നിന്നൊക്കെയാണല്ലോ ഇത്തരം തോന്നലുകൾ ഉണ്ടാകുക. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കാലത്തും നീതീകരിക്കപ്പെടേണ്ട കാര്യമല്ല. കോൺഗ്രസ് എല്ലാ കാലത്തും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പുകളെ നേരിടുകയും ജനാധിപത്യപരമായി ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ ഞാൻ അതിനെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുകയാണ്. അങ്ങനെയാണ് ജനാധിപത്യ സംവിധാനത്തിൽ വേണ്ടതും. പക്ഷേ ഇതിപ്പോൾ വെറുതെ നമ്മൾ ഒരു ആക്ഷേപമായി ചോദിക്കുന്ന കാര്യങ്ങളല്ല. ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെ ആദ്യ തവണ പണം നൽകുന്നതിനിടയിൽ പിടിച്ചത് ബിജു രമേശനെയാണ്. ബിജു രമേശും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കോൺഗ്രസ് ഒരു മിനിറ്റ് ക്ഷമയോടെ എന്നെ ഒന്ന് കേൾക്കൂ ഞാൻ ആ ചോദ്യം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ അതാണ് നമ്മൾ കണ്ടത്. അടൂർ പ്രകാശും ബിജു രമേശും തമ്മിലുള്ള ബന്ധം നമുക്കറിയാവുന്നതുമാണ്. ഇനി അതിൽ താങ്കളുടെ വിശദീകരണം, താങ്കൾക്ക് ഒരു ഒരു സ്റ്റാൻഡ് അതിൽ ഉണ്ടാകും. ശരി, അങ്ങനെയാണെങ്കിൽ നോക്കൂ രണ്ടാം ഘട്ടത്തിൽ ഇന്നിപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്. ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പണം നൽകിയതിൽ കേസെടുത്തിരിക്കുന്ന രണ്ടു പേർ, അത് ഡി സി സി മെമ്പർമാരാണ്. പ്രകീർത്ത് ബാബു എന്നീ രണ്ട് ഡി സി സി മെമ്പർമാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയല്ല ഇങ്ങനെ എന്ന് നിഷ്കളങ്കമായി വിശ്വസിക്കണോ കേരളത്തിലെ ജനങ്ങൾ? അല്ല, കേരളത്തിലെ കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ, അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലവിലില്ല. നേരത്തെ താങ്കൾ ആദ്യ അതൊരു തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ 2019 ആവർത്തിക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചു. ഞാൻ 2019 ആവർത്തിക്കില്ല. കാരണം 2019 കോൺഗ്രസിന് 19 സീറ്റാണ് കിട്ടിയത്. പക്ഷെ ഇത്തവണ 2019 അല്ല ആവർത്തിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് 20-ൽ 20 കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അന്ധമായ വിരോധങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എതിർക്കാം, പക്ഷെ യാഥാർത്ഥ്യം അതാണ്. കേരളത്തെ സംബന്ധിച്ച് ഈ പിന്നെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് വളരെ കൃത്യമായി പ്രതിഫലിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നിങ്ങൾ കേൾക്കാതെ പോയ ചില വാർത്തകൾ കൂടി നിങ്ങൾ പറയേണ്ടി വരും. കാരണം തൃശ്ശൂരിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള പിന്നെ വാട്സപ്പ് മെസ്സേജുകളും വോയിസ് കോളുകളുടെ റെക്കോർഡുകളും അടക്കം ബി ജെ പി പാളയത്തിന് വോട്ട് ചെയ്യണം, ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് വിളിച്ചു പറയുന്നത് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിമാരാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള വാർത്തകൾ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രണ്ടു തവണ താങ്കളുടെ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു. ഇന്നിപ്പോൾ രണ്ടാമത്തെ തവണ ഈ പണം നൽകിയതിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത് രണ്ട് ഡി സി സി മെമ്പർമാർക്കെതിരെയാണ്. എന്താണ് കോൺഗ്രസിന്റെ മറുപടി? കോൺഗ്രസ് ഒരു തരത്തിലും ഇത്തരം ആളുകളെ ഓൺ ചെയ്യുന്നില്ല. കോൺഗ്രസിന് അത്തരം ഒരു സംസ്കാരം ഒരു കാലത്തുമില്ല. കോൺഗ്രസ് അത്തരം ആളുകളെ ഓൺ ചെയ്യുന്നുമില്ല. കാരണം നിങ്ങൾ ഈ സെലക്റ്റീവായ വാർത്തകൾ എടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. വളരെ വേഗം ഒരു മാറ്റം ഉണ്ടാകുകയാണ് ഇന്നലത്തെ കൊട്ടിക്കലാശത്തിന് ശേഷം. അപ്പോൾ ഈ അവസാന മണിക്കൂറുകളിലെ വിഷയമായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ സോയാ ജോസഫ്, താങ്കൾ ഇതൊരു പ്രാദേശിക വികാരം മാത്രമാണ് എന്നാണോ താങ്കളുടെ ലൈൻ? അതിലെ എന്തായാലും കേസെടുത്തിട്ടുണ്ട് ഡി സി സി മെമ്പർമാർക്കെതിരെ, പണവും കൊടുത്തിട്ടുണ്ട്. അല്ല, താങ്കളോട് താങ്കൾക്ക് ചോദ്യം ചോദിക്കാൻ മാത്രമുള്ള അവസരമായിട്ട് എന്റെ അവസരത്തെ ഇല്ലാതാക്കരുത്. എനിക്ക് മറുപടി കൂടി പറയാനുള്ള അവസരം നൽകണം. താങ്കൾ പറഞ്ഞല്ലോ, കൊട്ടിക്കലാശത്തിന് ശേഷം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. കാരണം ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന രാവിലെ മുതലുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കണം. ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കണം. കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള സജീവമായ അന്തർധാരണ തൃശ്ശൂരിലെ സി പി എമ്മിനെ കുറിച്ചും ഇ പി ജയരാജനെ കുറിച്ചും പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ കരുതുക നിങ്ങൾക്കതിൽ മറുപടി ഇല്ല എന്നാണ്. ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ മറുപടി പറയൂ. രണ്ട് ഡി സി സി മെമ്പർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, അതിൽ തർക്കമില്ല. അപ്പോൾ അത് പ്രാദേശിക വികാരമാണ് അല്ലെങ്കിൽ പ്രാദേശികമായ ഒഴുക്ക് മാത്രമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ?
അല്ല, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമാണ് എന്റെ അവസരമെങ്കിൽ താങ്കൾ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. എന്നോട് മറുപടി പറയാനുള്ള സാവകാശം കൂടി നൽകേണ്ടതുണ്ട്. നിങ്ങൾക്ക് വിയോജിപ്പുകളുള്ള കാര്യം ഞാൻ ഒരുപക്ഷെ പറഞ്ഞേക്കാം. അത് വിചാരിച്ച് എന്റെ സംസാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വീണ്ടും മറ്റു ചോദ്യങ്ങൾ അല്ല, എനിക്ക് വിയോജിപ്പുള്ള കാര്യം പറഞ്ഞോളൂ സോയാ ജോസഫ്, അതാണല്ലോ ജനാധിപത്യം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എവിടെയെങ്കിലും ഒരു മറുപടി വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ചർച്ച എന്താണ് ഒരു വ്യൂ ഉണ്ടാവുക? കോൺഗ്രസിന്റെ ഔദ്യോഗികമായി അത്തരം കാര്യങ്ങളെ ഒരു തരത്തിലും ഓൺ ചെയ്യുന്നില്ല, ഒരു തരത്തിലും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തെ സംബന്ധിച്ച് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു, അത്തരം ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തെങ്കിലും അപകടകരമായ സൂചനകൾ ഉണ്ടെങ്കിലല്ലേ അത്തരം കാര്യങ്ങളിലേക്ക് എന്ത് അപകടാവസ്ഥയിലും പോകേണ്ടതുള്ളൂ. ജനാധിപത്യത്തിന് നിരക്കാത്ത കാര്യമാണ്. രണ്ട് മെമ്പർമാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ? ഡിസിസി മെമ്പർമാരാണ് സംശയം. കോൺഗ്രസ് ഒരു ഘട്ടത്തിലും ഔദ്യോഗികമായി ഓൺ ചെയ്യുന്ന കാര്യമല്ല. കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അത് ഔദ്യോഗികമായി ഓൺ ചെയ്യുന്ന കാര്യമല്ല. കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാരവാഹികളുടെ പേര് അതിലുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് അത് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പിണറായി വിജയന്റെ പോലീസാണ് കേരളം ഭരിക്കുന്നത് നമുക്ക് വളരെ കൃത്യമായി അറിയാം. അപ്പൊ അതുകൊണ്ടുണ്ടായിട്ടുള്ള നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന സംവിധാനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന കള്ളക്കേസുകളോ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മേൽ ഉണ്ടാക്കി വെക്കുന്ന ഇത്തരം ആരോപണങ്ങളോ അതിന് മറുപടി പറയേണ്ട കാര്യം കള്ളക്കേസാണ് പിണറായി വിജയന് പോലീസ് എടുത്തതാണ് എന്ന കോൺഗ്രസിന്റെ വാദം. ശരി, ഞാൻ മടങ്ങി വരാം.